ഇതാ നേരത്തെ കത്തിനേക്കാൾ നല്ല വെട്ടത്തിൽ ഇതാ ഇപ്പൊ കത്തുന്നുണ്ട് കണ്ടോ. 5 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇത് മാറ്റി അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും 4.49, 4.50, 5.3, 5.4 നിങ്ങൾ തന്നെയിൽ കണ്ട പോലെ തന്നെ വളരെ വ്യത്യസ്തമാർന്ന ഒരു ബാറ്ററി നമ്മൾ ഉണ്ടാക്കാം. ബാറ്ററി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകും. സാധാരണ ലിഥിയം ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല. അങ്ങനെ പല വെറൈറ്റി ഓഫ് ബാറ്ററീസ് ഉണ്ട്. പക്ഷെ നമ്മളിത് നാച്ചുറലായിട്ട് നമ്മുടെ എന്താ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ആലോവേറയിൽ നിന്ന് നമ്മൾ ബാറ്ററി ഉണ്ടാക്കാൻ പോവുകയാണ്. ആലോവേറ ജെല്ലിൽ നിന്നൊരു ബാറ്ററി. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള നേരെ ഇപ്പോൾ വീട്ടിലേക്ക് കയറിയിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഒരുപാട് ലാഗ് അടിക്കുന്നില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈക്കാണ് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താലേ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തോളൂ. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. ആലോവേറ ബാറ്ററി ഉണ്ടാക്കുമ്പോൾ അത് പ്രധാനമായിട്ടും നമുക്ക് ബാറ്ററിയുടെ നമുക്ക് എന്താ പറയുക ആ സിങ്കും മറ്റേ ഇലക്ട്രോഡും നമുക്കായിട്ടൊക്കെ ഉപയോഗിക്കുമല്ലോ. അതെല്ലാം നമുക്ക് വേണം. അത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബാറ്ററിയിൽ നിന്ന് നമ്മളത് പൊട്ടിച്ചാണ് എടുക്കുക. അപ്പോൾ നമുക്ക് സേഫ്റ്റി മുഖ്യം എന്നതുകൊണ്ടാണ് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പഴയ ബാറ്ററിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ബാറ്ററി ഇളക്കിയിട്ട് ഇതിനകത്തുനിന്ന് നമ്മുടെ സിങ്കും അതേപോലെ കാർബൺ റോഡും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബാറ്ററി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ സിങ്ക് പ്ലേറ്റും ഒരു സാൻഡ് പേപ്പർ വെച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ വളരെ നന്നായിരിക്കും. ആ ബാക്കി ഇരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആയിട്ടിരുന്ന സാധനത്തിൻ്റെയൊക്കെ എന്തെങ്കിലും പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമ്മുടെ സിങ്ക് പ്ലേറ്റിനകത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. കാരണം ലാസ്റ്റ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോളിൽ കൂടെ വയറിട്ടിട്ടാണ് നമ്മൾ കണക്ഷൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഒരു 5 ബാറ്ററിയുടെ നമ്മളങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഇത് ബാറ്ററി സെല്ല് പോലെ ആക്കാൻ വേണ്ടിയിട്ട് കാർബോർഡ് വേണം. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആലോവേറയുടെ ബാറ്ററി ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബാറ്ററി സെല്ലിൻ്റെ തൊട്ട് സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഫോം ഷീറ്റ്. സാധാരണ എല്ലാവർക്കറിയാം ഫോം ഷീറ്റ്, ഫോം ബോർഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നു കാര്യമൊക്കെ പറഞ്ഞ ഡിലേ ആക്കാതിരിക്കാൻ വേണ്ടി ഓൾറെഡി ഇതാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെല്ല് പോലെ ഇത് നമ്മളിതിനകത്താണെങ്കിൽ ആലോവേറ നിറയ്ക്കുന്ന സമയത്ത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി അതെല്ലാം ചെക്ക് ചെയ്ത് ലീക്കിങ് ഒന്നുമില്ല. 1, 2, 3, 4, 5, 6 ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 5 ലേക്കും കൂടെ നമ്മൾ ആലോവേറ ഫില്ല് ചെയ്തിട്ടാണ് നമ്മളുടെ ബാറ്ററിയിലേക്ക് പോകുന്നത്. അതിൻ്റെ മുകളിൽ അടയ്ക്കാനുള്ള സീലിങ്ങും കാര്യമില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്തോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിൻ്റെ ഇതേപോലെ സെല്ലാക്കി ഉണ്ടാക്കി നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആലോവേറ നടക്കണം. അതായത് നമ്മുടെ കറ്റാർവാഴ നമുക്ക് നടക്കാം. അപ്പോൾ നമ്മളിത് കുറച്ച് ആലോവേറ അതായത് നമ്മുടെ കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് വലുത് അതുപോലെ ചെറിയ ടൈപ്പ് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേയും നമുക്കിനി ജെല്ല് എടുക്കണം. ആലോവേറയുടെ ജെല്ല് മാത്രം അത് നമ്മുടെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഇടുക. അങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ട്രെയിലേക്ക് നേരത്തെ കണ്ടതുപോലെ നമ്മൾ എടുത്ത ആലോവേറയുടെ ഇത് ജ്യൂസ് പോലെ ആക്കി നമ്മൾ നേരത്തെ എടുത്ത ഷെല്ലിനെ കൊണ്ടുവന്ന് ഒന്ന് മിക്സിയിലഴിച്ച് ജ്യൂസ് പോലെ ആക്കി ഇനി ഓരോ ഷെല്ലിലേക്ക് നമ്മൾ ഓരോ സെല്ലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എത്ര സെല്ലിലേക്ക് ഒഴിക്കുന്നത് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുറച്ചായിട്ട് നമുക്ക് ഒഴിക്കുന്നുള്ളൂ. ആലോവേറയുടെ ജ്യൂസ് നമ്മളത് നിറച്ച് കൊടുത്തിട്ടുണ്ട് 5 സെല്ലിലേക്ക്. ഈ ഒരു നോച്ച് കൊടുത്തേക്കെന്ന് അറിയുമോ നമ്മൾ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ ഇവൻ ഇതിനകത്ത് ഇനി ഇറക്കി വെക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ വെച്ചേക്കുന്നത്. അത് ഇനിയത്ത് അങ്ങനെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം വെച്ച് വെച്ചാൽ ആദ്യം ഇതേ ഒരു നെഗറ്റീവിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഹോള് ഇതിനകത്തോട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കും. ഇത് നല്ല രീതിയിലുള്ള ഇനി അതിനുശേഷം ഇവനെ കട്ട് ചെയ്തിട്ട് ഈ സൈഡിൽ ഇനി അടുത്ത് നമ്മുടെ ഇത് പോസിറ്റീവായിട്ടാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഈ രീതിയിൽ വേണം നമ്മളത് കണക്ട് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ ടൈറ്റാക്കി ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് സാധനത്തെയും സെറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇറക്കിയാണ് ഇനി അടുത്ത് വെക്കാനായിട്ട് തോന്നുന്നത്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടോട്ട് ഇറക്കി അതിനുശേഷം ഇതിനെയും അതിലേക്ക് ഇറക്കി സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഇതേപോലെ ഓരോ സെല്ലിലേക്ക് നമ്മൾ കൊടുക്കണം.
ഇപ്പൊ നമ്മള് ജസ്റ്റ് രണ്ടെണ്ണം കൊടുത്തിട്ടുള്ള ഏകദേശം എത്ര വോൾട്ടേജ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന അറിയത്തില്ല. നമ്മൾ ഇച്ചിരി ചിലപ്പോൾ ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും, ഇച്ചിരി പൊങ്ങി വെക്കാൻ വേണ്ടിട്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് അതായത് വാട്ടറോട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ, ആലോവേറയുടെ കൂടെ അത് ഫൈനൽ അവിടെ ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം. ഇതിപ്പം ഇവിടെ ഒരെണ്ണം കൊടുക്കുന്നു, അടുത്ത പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഇപ്പോൾ ഇവിടെ വരും, ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഇവിടെ വരും. എത്ര കാണിക്കുന്നുണ്ട്? മൈനസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ തിരിച്ചു കൊടുക്കണം. എത്ര കാണിക്കുന്നുണ്ട്? 1.93 ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ ഇപ്പുറത്തേക്ക് വരാമെങ്കിൽ, അടുത്ത സെല്ലിലേക്ക് പോവാമെങ്കിൽ എത്ര കാണിക്കുന്നുണ്ട്? 2.56. അപ്പോൾ നമുക്ക് ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് എങ്ങനെ ആയാലും 3 വോൾട്ട് കിട്ടും. 3 വോൾട്ട് കിട്ടിയാൽ നമ്മൾ ഫാൻ ചിലപ്പോൾ, അതായത് നമ്മുടെ ടോയ് ഫാന് ബൾബൊക്കെ നമ്മൾ കാണിക്കും, പ്ലസ് ഇത് റീചാർജ് കൂടെ ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ ഒരു കാരണം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകല്ലേ. ഇപ്പം നമ്മുടെ 5 സെല്ലിലേക്ക് ആലോവേറ നമ്മൾ നിറച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ വെള്ളം ഒഴിക്കാനുള്ള പ്ലാനിങ് ഉണ്ട്, എന്തായാലും അത് നിർത്തി. കാരണം പിന്നീട് ഞാൻ എന്തായാലും കുറച്ച് ആലോവേറയുടെ മറക്കുന്നുണ്ട്. കാരണം നമുക്ക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്, അങ്ങനെ അങ്ങനെ നമ്മൾ ഇട്ടിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു പോസിറ്റീവും ഇവിടുന്ന് നെഗറ്റീവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 0.98 സംതിങ് നമുക്ക് കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ സ്ക്രീനിൽ. അടുത്ത സെല്ലിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് 2 സംതിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത സെല്ലിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഏകദേശം 3 സംതിങ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ 2 ടെർമിനലിൽ വെച്ചിട്ട്, അവസാനം നമ്മൾ ടെർമിനൽ വെച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 3.2 ആ റേഞ്ചിൽ നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ ഞാൻ ചെക്ക് നോക്കിയാൽ LED ഒക്കെ, അപ്പോൾ നമുക്ക് ചാർജ് പറഞ്ഞാൽ നമുക്കിത് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മളിപ്പോൾ ഒന്ന് കത്തിച്ച് നോക്കാൻ പോകുകയാണ് നമ്മുടെ കുറച്ച് LEDs. അതുകൊണ്ട് ഈ ഒരു LED എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ LED, 8 mm LED ആണ്. ഇച്ചിരി പവർ ഉണ്ടെങ്കിൽ പുള്ളിക്കാരെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളാണ് ഇതിൻ്റെ പോസിറ്റീവിലേക്ക് ഇവിടെ കൊണ്ട് കൊടുക്കുകയാണ്. നിങ്ങൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ മുൻപ് പല ഫേക്ക് വീഡിയോസ്, നമ്മൾ പൊളിച്ചെടുക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുകൂട്ടാണ് ഇതെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഇത് ജെന്യുവൻ ആണ്, ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ജെന്യുവൻ തന്നെയാണ്. പകലാണ്, പകലായിട്ട് തന്നെ നല്ല വെട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് സ്ക്രീനിൽ. നല്ല വെട്ടത്തിൽ തന്നെ, ഒരു എക്സ്റ്റേണൽ സോഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനകത്ത്. നമ്മൾ മറ്റേ വീഡിയോ പറഞ്ഞതിൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞെങ്കിലും ഇതിനകത്ത് വേറെ എക്സ്ട്രാ ബാറ്ററീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പ്യുവർലി നമ്മളെ ഇതിനകത്തു നിന്ന് തന്നെയാണ് ഇപ്പം കറണ്ട് ജനറേറ്റ് ആയി വരുന്നത്. അതായത് വെട്ടം വയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റീചാർജ് ചെയ്യാനും പറ്റുതാ, കണ്ടോ? വിട്ട് കാണിച്ചുതരാം. വെട്ടം വരുന്നറിയാൻ പറ്റുന്നുണ്ട് അത്, കണ്ടേ? ആ കണ്ടോ? ഇപ്പോൾ ഇതിപ്പോൾ ഞാനിതൊരു ബാറ്ററിയിൽ നിന്ന്, സോറി, നമുക്ക് അടുത്തിനി ഒരു മോട്ടർ കൊടുത്ത് നോക്കുവാണെങ്കിൽ, പക്ഷെ മോട്ടർ അങ്ങോട്ട് കറങ്ങുന്നില്ല. എൻ്റെ റീസൺ എന്താ, അത്യാവശ്യം ആംബിയർ ഉണ്ടെങ്കിൽ മോട്ടർ വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് തോന്നുന്നു. മോട്ടർ പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. അത്യാവശ്യം ആംബിയർ ഉണ്ടെങ്കിൽ മാത്രമേ മോട്ടർ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാവാം മേ ബി മോട്ടർ കറങ്ങാത്ത. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു LED ബൾബിലേക്ക്, വീണ്ടും ചെറിയ ടൈപ്പ് LED ബൾബിലേക്ക് പോവുകയാണെങ്കിൽ ഇതത് കത്തുന്നുണ്ട്. ചെറിയൊരു വെട്ടോ, കാരണം നമുക്ക് ചാർജ് നല്ല രീതിയിൽ കുറയുന്നുണ്ടാ. ഇതിപ്പോൾ ഞാൻ റീചാർജ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കത്തിച്ച് കാണിച്ചു. റീചാർജ് ചെയ്യാനായിട്ട് നമുക്കൊന്നെങ്കിൽ ഇതിൻ്റെ ഹൈ വോൾട്ടേജ്, ഞാനൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയിലേക്ക് ഞാനിപ്പോൾ കൊടുത്തിട്ട് നിങ്ങൾ കാണിച്ച് റീചാർജ് ചെയ്ത് കാണിച്ചുതരാം. ബാറ്ററിയിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം നല്ല 3.17 സംതിങ് വോൾട്ടേജ് ഉള്ളൂ. വോൾട്ടേജ് കുറവാണ്. ഇനി ഞാൻ ബാറ്ററി ചാർജ് ചെയ്യാൻ പോകുന്നത് നേരിട്ട്, ഞാൻ ബാറ്ററി എന്താ ബാറ്ററിയിലേക്ക് നേരിട്ട് നമ്മുടെ ബാറ്ററി, നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററി ഞാൻ കൊടുത്തിടുക. കൊടുത്തിട്ടു, കൊടുത്തിടുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 9.7 10 കണ്ടോ, റീചാർജിങ് നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 3 കണ്ടെടുത്ത്, ഇപ്പോൾ റീചാർജിങ് നടക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് നമ്മളിങ്ങനെ ചാർജ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചാൽ എത്ര വോൾട്ടേജ് ജനറേറ്റ് ആകുന്നു എന്ന്. നേരത്തെ നമ്മൾ 3 വോൾട്ടിന് അടുപ്പിച്ചായിരുന്നു നമ്മൾ ചാർജ് ഇടാൻ നേരത്തെ, പക്ഷേ 5 മിനിറ്റ് പോലും എടുത്തില്ല, ഒരു 2 മിനിറ്റ് തികച്ചെടുത്താണ് നമ്മൾ കുത്തിയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മളത് ഊരിയിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നേരത്തെ നമ്മളൊരു 3 വോൾട്ടിനടുത്തായിരുന്നു നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ വോൾട്ടേജ്. ഇപ്പം ഞാനത് ഊരി നെഗറ്റീവ് ഇവിടെ കൊടുത്തു, പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ ഇതേ 4.16, അതായത് ചാർജിങ് ഇവിടെ നടന്നിട്ടുണ്ട്. അത് വേറെ എങ്ങൊന്നല്ല, നമ്മൾ ബാറ്ററി ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് മാറ്റി. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും 4.49, 4.50, 53, 54 വരെ കയറുന്നുണ്ട്. 56, 57, 5 വരെ കയറുമോ? നേരെ 5 കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ, 5 വരെ കയറില്ല. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ കണ്ടതിൻ്റെ കൂട്ട് നമുക്കാണെങ്കിൽ ആലോവേറ വെച്ചിട്ട് ബാറ്ററീസ് ഇതാ നേരത്തെ കത്തിനേക്കാൾ നല്ല വെട്ടത്തിലിതാ ഇപ്പോൾ കത്തുന്നുണ്ട് കണ്ടോ. ഇതാ പകലാണ്, പകലാണ് ഈ രീതിയിൽ കത്തുന്നുണ്ട്. നല്ല വെട്ടത്തിൽ ചാർജ് ചെയ്തപ്പോൾ നല്ല വെട്ടത്തിലിതാ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ ആണെങ്കിൽ ടോപ്പൊക്കെ ഇനിയിപ്പോൾ അടയ്ക്കാൻ കേട്ടോ. ഇവിടെ ആക്ച്വലി 2 സ്ക്രൂവൊക്കെ കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു എന്താ നമ്മുടെ ടെർമിനലൊക്കെ തരാം, അങ്ങനെ ടെർമിനലൊക്കെ കൊടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. കടകളൊക്കെ അവധി എനിക്കത് കിട്ടിയില്ല.
അപ്പം നമ്മൾ ഈ രീതിയിൽ നമുക്ക് ദാനോവേറ വെച്ചിട്ട് ബാറ്ററി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നിലവിൽ ഇന്ത്യയിൽ ഗവേഷണം നടത്തി ഓൾറെഡി ടീംസ് അലോവേറ ബാറ്ററി, ഞാൻ അത് പൊളിച്ച് സെല്ലില്ലേ, അങ്ങനെ സെല്ലായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിലൊന്നും അവൈലബിൾ ആയിട്ടില്ല. പേറ്റൻ്റ് എടുത്തിട്ട് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നടക്കുമോ ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ നമ്മൾ പരീക്ഷ നടത്തില്ലേ ഈ ഇലക്ട്രോഡൊക്കെ വെച്ചിട്ട്, അങ്ങനെ ഞാനും ചെയ്തിട്ട് സംഭവമാണ്. ഇനി ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 5 വോൾട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, റീചാർജ് ചെയ്ത് നമുക്ക് 5 വോൾട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സോളാർ പാനലിലോട്ട് കൊടുക്കാം, ബാറ്ററിയിലോട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും 5 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആംബിയർ, നമ്മളിത് മോട്ടറിനെ ഉണ്ടല്ലോ, മോട്ടർ വർക്ക് ചെയ്ത് ഇച്ചിരി ഒരു ആംബിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എടുക്കത്തുള്ളൂ ഇപ്പോൾ ഈ മോട്ടോർസായാലും. അപ്പോൾ ആംബിയർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 5 വോൾട്ട് കിടക്കുമ്പോൾ ഓഫാവാതെ ഫോൺ കിടക്കും, പക്ഷേ ചാർജിങ് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന് ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായൊരു പരീക്ഷണം നിങ്ങളിലേക്ക് എത്തിച്ചാണ്, ഈ രീതിയിൽ നമുക്ക് ബാറ്ററി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള രീതിയിൽ എത്തിച്ച പരീക്ഷണമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് വേറെ ആണെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്നതെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് ശ്രീരാജ് സൈനിങ് ഓഫ്.